Hi, hello, welcome back to my channel. It's me, Sehna. You're watching my channel, Reena's Kalavara. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ജർമ്മൻ ഫോറസ്റ്റ് കേക്കാണ്. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണിത്. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തത്. നല്ല ക്യൂട്ടായിട്ട് എല്ലാ ഒരു കസ്റ്റമർ കേക്കാണ് കേട്ടോ. കസ്റ്റമർ പറഞ്ഞിട്ടൊന്നുമില്ല, അവർ പറഞ്ഞു നല്ല അട്രാക്റ്റീവ് ലുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കേക്ക് ഉണ്ടാക്കണം. നമുക്ക് ബ്ലാക്ക് സ്പഞ്ചാണ് വേണ്ടത്. സ്പഞ്ച് ഇവിടെ ഓൾറെഡി തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതനുസരിച്ച് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ അത് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് എങ്ങനെ 3 ലെയർ കട്ട് ചെയ്യാന്നുള്ള അതും ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ബീറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ വീഡിയോയും പെർഫെക്റ്റായിട്ട് വിപ്പ് ക്രീം വിപ്പ് ചെയ്യേണ്ട വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൃത്യമായിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ട്രഫിളാണ് തയ്യാറായിട്ടുള്ളത്. ട്രഫിൾ ഞാൻ ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ആ ചാനൽ ആ ഒരു കേക്കിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിലേക്ക് ഇടാം, അതും ഫോളോ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ 1:1 എന്നുള്ള റേഷ്യോയിലാണ് ഞാൻ ട്രഫിൾ എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് ചോക്ലേറ്റ്, 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തുള്ളത്. അതൊന്ന് നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വന്ന ശേഷം ഞാൻ എന്താക്കി അതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബട്ടർ ഗ്ലേസ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 1:1 ഞാൻ 1 ടേബിൾ സ്പൂണ് ബട്ടറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 3 ലെയർ കട്ടാക്കിയ സ്പഞ്ചിൽ ഞാനൊരു സ്പഞ്ച് എടുത്തു, ഷുഗർ സിറപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തു. ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കേക്ക് ഒരുപാട് കേക്കിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ പറഞ്ഞതുമാണ്. അപ്പം നിങ്ങൾ പറഞ്ഞതന്നെ വീണ്ടും വീണ്ടും പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 1:2 എന്നുള്ള റേഷ്യോയിൽ എടുക്കുക കേട്ടോ. അതായത് 1 കപ്പ് വെള്ളത്തിന് 2 കപ്പ് പഞ്ചസാര എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് ഇട്ട് വെറ്റ് ചെയ്തു, അതിലേക്ക് നമ്മളെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചുള്ള വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ ട്രഫിൾ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ട്രഫിളും ഗനാഷും നമ്മളെ ഡിഫറൻസ് എന്താണെന്നില്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിഫറൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ട്രഫിളും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഈ കേക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സ്പെഷ്യലാട്ടോ, വേറെ ഒന്നും പറയണ്ട, അത്രയ്ക്ക് സ്പെഷ്യൽ കേക്കാന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ ഫില്ലിങ്സും ഒക്കെ കൂടി കൊടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ട്രഫിളും കൂടി സ്പ്രെഡ് ചെയ്തു. ട്രഫിൾ സ്പ്രെഡ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കാരമൽ സോസാണ് യൂസ് ചെയ്യുന്നത്. കാരമൽ സോസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും, അതും വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ വാങ്ങിയ സോസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കാരമൽ സോസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കാരണം ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ ഈ ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയറും ഞാൻ വെച്ച് കൊടുത്തു. സെക്കൻഡ് ലെയറും അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഇട്ട് വെറ്റ് ചെയ്യുക, വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടായ പിന്നെ നമ്മൾ കാരമൽ ട്രഫിൾ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടായ പിന്നെ അതിലേക്ക് കാരമൽ സോസ് ഇട്ടിട്ട് നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്, കൊറോണ നമ്മുടെ ലോകം മൊത്തം കീഴടക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോട് ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും കൂടി ഞാൻ കേസസ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് നിൽക്കുക, സമാധാനത്തോടെ നിൽക്കുകയെന്നു. പക്ഷേ കേസസ് റിപ്പോർട്ട് ചെയ്തു, 2 പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന എല്ലാവരും അതിനുവേണ്ട മുൻകരുതൽ കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ 3rd ലെയറും കൂടി വെച്ചിട്ട് സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് ആ വിപ്പിംഗ് ക്രീം പുറത്തേക്കായിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഷാർപ്പ് എഡ്ജ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് വിപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ വീഡിയോ ഒന്ന് കട്ടായിപ്പോയി ഒന്ന് വിചാരിക്കരുത്. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ടോപ്പിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഇട്ട് വെറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അത് കറക്റ്റായി മനസ്സിലാവും, ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആദ്യം സൈഡ് ഭാഗം മൊത്തമായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വിപ്പ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുത്ത ശേഷം സെൻറ്റർ എന്താക്കണം, സെൻറ്ററിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്ത ശേഷം മോൾ ഭാഗത്ത് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതാക്കുക കേട്ടോ. ഷാർപ്പ് എഡ്ജായിട്ട് വരും. അപ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ
സൈഡൊക്കെ ഇങ്ങനെ ചെരുവ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷാർപ്പ് എഡ്ജാക്കി പറ്റുക. ഇതാട്ടോ ഷാർപ്പ് എഡ്ജിൻ്റെ സീക്രട്ട്, വേറെ ഒന്നും അല്ല കേട്ടോ, പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. നമ്മളത് ഷാർപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, സൈഡ് ഭാഗമാണ്, അത് കഴിഞ്ഞിട്ട് വേണം സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ആദ്യം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഡയറക്റ്റായിട്ട് മുകളിൽ തന്നെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. ബിഗിനേഴ്സ് ആകുന്ന സമയത്ത് കുറച്ച് കെയർ ചെയ്ത് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം സൈഡ് ഭാഗമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മോൾ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ സൈഡിൽ ഞാൻ ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഷേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി ഈ റാപ്പർ. അതിൻ്റെ നമ്മൾ റൊട്ടേഷൻ ടേബിളാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കുക, അല്ലാതെ റാപ്പർ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഐസിങ് നൈഫ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, കഴുകുക. കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് വടിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ഹോൾസ്, എയർ ഹോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക, എന്നിട്ട് വടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മളെ കേക്ക് നല്ല ക്ലിയറായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പർ വെച്ച് പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഷേപ്പർ ഇങ്ങനെ റൗണ്ടാക്കി പോകേണ്ട ഒരു ആവശ്യമില്ല. ഷേപ്പർ ഒരു സ്ഥലത്ത് വെക്കുക, എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് വിപ്പിംഗ് ക്രീം അല്ല സോറി റൊട്ടേഷൻ ടേബിൾ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം. എന്നിട്ട് നമ്മൾ ഈ ട്രഫിൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ട്രഫിൾ ഹൈറ്റിൽ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കേക്കിന് അടുത്തായിട്ട് വേണം ട്രഫിൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇളം ചൂട് വേണം കേട്ടോ. ഞാൻ ഇത് എന്ന് പറഞ്ഞിട്ട് ചൂട് വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കേക്ക് ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറോളം ഹൈ ഫ്രീസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രഫിൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഔട്ട്ഡോർ ഷൂട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ പുറത്ത് നിന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ട്രഫിളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാലറിയാം പാത്രത്തിൻ്റെ ഗ്ലേസും ഉണ്ട്. ആ പാത്രം വരെ അതിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. പോരാത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള തെങ്ങടക്കം കാണുന്നുണ്ട്. അതാണ് ഈ ട്രഫിളിൻ്റെ പ്രത്യേകത. കാരണം ഞാനിത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് പുറത്ത് വെച്ച് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രഫിളിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ട്രഫിൾ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒഴിച്ച സമയത്ത് മാത്രം നമ്മൾ നൈഫ് കൊണ്ട് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ശേഷം ഒന്ന് തണുത്ത് പോയിട്ടുണ്ട്. തണുത്ത് പോയ ശേഷം ഒരു കാരണവശാലും ഐസിങ് നൈഫ് എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ ഷേപ്പർ ഞാൻ കാണിച്ചിരുന്നു, ആ ഷേപ്പർ തന്നെ വെച്ചിട്ട് ഞാൻ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വരികയാണെങ്കിൽ ആ ഗ്യാപ്പിലേക്ക് കുറച്ച് ട്രഫിൾ ഒഴിച്ചു കൊടുക്കുക. ആ ഗ്യാപ്പിൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. അല്ലാതെ ഒന്ന് കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ കേക്ക് നല്ല തണുപ്പുണ്ട്. ആ തണുപ്പിലേക്ക് ചെറിയ ചൂടുള്ള ട്രഫിളാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അവിടെ സെറ്റ് പെട്ടെന്ന് സെറ്റായിപ്പോവും. ഓക്കെ, അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂയും അതേപോലെ ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് 4 ടേബിൾ സ്പൂൺ. ഓൾറെഡി അറിയാം നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും, അത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. എന്നാലേ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ഇതിൽ ഷോപ്പിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. അത് 4 ടേബിൾ സ്പൂണോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഹണിയാണ് ആഡ് ചെയ്യുന്നത്. വീട്ടിലുള്ള ഹണിയല്ല, ഞാൻ വാങ്ങി വെച്ചതാണ്. അതും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അളവൊന്നും കൃത്യമായിട്ടൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഒന്ന് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ലാസ്റ്റിൽ വേണം നമുക്ക് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ അതിലേക്ക് ആഡ് ചെയ്യരുത്. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. പാകത്തിനൊന്ന് നമ്മൾ പുട്ടിനൊക്കെ കുഴക്കില്ല, അതേ രീതിയിൽ ഇതൊന്ന് ഇതാക്കുക. അതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ക്രഷ് ചെയ്തത് ഒന്ന് ചോപ്പ് ചെയ്തതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞാൻ അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് ഫുള്ള് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇത് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം, നമ്മളെ കേക്കൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾക്ക് കേക്കിനൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ആ കേക്കിലേക്ക് ഞാൻ സൈഡിലേക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് നമ്മളെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആ സ്റ്റഫ് ചെയ്യില്ല, നമ്മൾ ലെയർ ചെയ്തിട്ട് നമ്മൾ ഫില്ലിങ്സ് കൊടുക്കില്ല, അതേപോലെ ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് വേണം കൊടുക്കുക. അപ്പം ഞാൻ അങ്ങനെ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് അവർ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിട്ടില്ല, കാരണം കൊടുത്തിട്ടില്ല. അപ്പോൾ സൈഡ് മൊത്തം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ, ഞാൻ വേറെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പം സൈഡ് ഭാഗമൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും അതേപോലെ കേക്ക്സ്, ടോഫി ലക്ക്, കിറ്റ് കാറ്റ്, ഓറിയോ ബിസ്ക്കറ്റ്, അങ്ങനെ പെർക്ക്, അങ്ങനത്തെ ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. ഞാൻ ഇതൊക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോയും ചെറുതായിട്ടൊന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ രീതിയിൽ വെച്ച് കൊടുക്കുക. അത് മൊത്തം വെച്ച ശേഷം അതിലേക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കാരമൽ സോസും കൂടി അപ്ലൈ ചെയ്യുക കേട്ടോ. അതിനിടയിലും പിള്ളേരൊക്കെ ചോക്ലേറ്റ് കണ്ടപ്പം ചോക്ലേറ്റിൻ്റെ പുറകെയായിട്ടോ മക്കൾസൊക്കെ. അപ്പോൾ നമ്മളിതൊക്കെ ഉണ്ടാവും, പുറത്തത്തെ ആ റിഫ്ലക്ഷൻ, ആ ഒരു പുറത്തത്തെ ആ ഭംഗി വരെ നമ്മൾ ഈ ട്രഫിളിൽ കാണാം കേട്ടോ, പുറമേക്ക് ട്രഫിളിൽ കാണാം. അപ്പോൾ ഇതേപോലത്തെ ഒരു കേക്ക് ട്രൈ ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു കേക്കായിട്ട് വരുന്നവർ, ടിൽ ദെൻ ബൈ.